ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജയ ഡ്രീം ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ സുലഭമായി വീട്ടിൽ ലഭിക്കുന്ന ചില ചേരുവകൾ ചേർത്ത് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെയൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കനിലാണെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക്. തിരക്കിട്ട ജോലികൾക്കിടയിൽ പലപ്പോഴും അത്ര എളുപ്പത്തിൽ ചർമ്മം സംരക്ഷിക്കാൻ കഴിയാറില്ല പലർക്കും. അന്തരീക്ഷ മലിനീകരണം, പോഷകാഹാരക്കുറവ്, അമിതമായി സൂര്യപ്രകാശം എന്നിവയെല്ലാം ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. മുഖത്തെ പാടുകളും കറുപ്പുമൊക്കെ പലരെയും അലട്ടുന്ന പ്രധാന പ്രശ്നമാണ്. ഇത് മാറ്റാൻ എളുപ്പത്തിൽ വീട്ടിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന ഫേസ് മാസ്കുകളാണ് എപ്പോഴും പലരും സ്വീകരിക്കുന്നത്. പാർലറിൽ പോയി ഫേഷ്യലും മറ്റും ചെയ്യാൻ മടിയുള്ളവർക്ക് പലപ്പോഴും വീട്ടിലിരുന്ന് ഈസിയായി ചെയ്യാൻ കഴിയുന്ന മാസ്കുകളോടാണ് താല്പര്യം. വെറും ചുരുങ്ങിയ സമയത്തിലും ചിലവിലും എളുപ്പത്തിൽ വീട്ടിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു ഫേസ് മാസ്ക് പരിചയപ്പെടാം. ഫേസ് മാസ്ക് തയ്യാറാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കറ്റാർവാഴ. ചർമ്മ സംരക്ഷണത്തിലും മുടിയുടെ കാര്യത്തിലും കറ്റാർവാഴയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. എല്ലാ വീടുകളിലെയും പറമ്പിൽ വളരെ സുലഭമായി ലഭിക്കുന്നതാണ് കറ്റാർവാഴ. വളരെ ചിലവ് കുറവിൽ ചർമ്മം നല്ലതാക്കാൻ സഹായിക്കുന്നതാണ് കറ്റാർവാഴ. ചർമ്മ സംരക്ഷണത്തിന് യോനിയിൽ ലഭിക്കുന്ന പല ഉൽപ്പന്നങ്ങളിൽ കറ്റാർവാഴ ഒരു പ്രധാന ഘടകമാണ്. ഇതിൽ ധാരാളം ജലാംശം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചർമ്മത്തിൽ സ്വാഭാവിക ഈർപ്പം നിലനിർത്താൻ കറ്റാർവാഴ സഹായിക്കും. വരണ്ട ചർമ്മക്കാർക്ക് കറ്റാർവാഴ ഒരു മോയ്സ്ചറൈസായി ഉപയോഗിക്കാവുന്നതാണ്. കറ്റാർവാഴയോടൊപ്പം ചേർക്കാവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് മഞ്ഞൾ. ചർമ്മത്തിൻ്റെ പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം മഞ്ഞളിലുണ്ട്. മഞ്ഞൾ തേച്ച് കുളിക്കുന്നത് പണ്ട് മുതലേ കണ്ടുവരുന്നൊരു രീതിയാണ്. മുത്തശ്ശിമാരൊക്കെ ഇത് പിന്തുടരാറുണ്ട്. പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ ചർമ്മത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് മഞ്ഞൾ. ചർമ്മത്തിന് നല്ല തിളക്കം കിട്ടാൻ മഞ്ഞൾ ഏറെ നല്ലതാണ്. മുഖക്കുരു മാറ്റാനും അതുപോലെ ചർമ്മത്തിലെ കരുവാളിപ്പും നിറവ്യത്യാസമൊക്കെ മാറ്റാൻ മഞ്ഞൾ ഏറെ നല്ലതാണ്. മുഖക്കുരു വന്ന മുഖത്തെ പാടുകൾ മാറ്റാനും മഞ്ഞൾ ഏറെ നല്ലതാണ്. മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ ആ നിറം അതുപോലെ തന്നെ വരാതിരിക്കാൻ ചെറിയ ഒരു നുള്ളു മാത്രം ഉപയോഗിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഈ മാസ്ക് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് കാപ്പിപ്പൊടി. ചർമ്മ സംരക്ഷണത്തിൽ കാപ്പിപ്പൊടിക്കുള്ള പങ്ക് വളരെ വലുതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പലരും വിശ്വസിക്കില്ല. പ്രകൃതിദത്തമായ ഒരു സ്ക്രബായി പ്രവർത്തിക്കാൻ കാപ്പിപ്പൊടിക്ക് പലപ്പോഴും കഴിയാറുണ്ട്. മുഖത്ത് സ്വാഭാവിക തിളക്കം വീണ്ടെടുക്കാൻ കാപ്പിപ്പൊടി ഏറെ നല്ലതാണ്. ചർമ്മത്തിന് ചെറുപ്പവും അതുപോലെ തിളക്കവും നൽകാൻ കാപ്പിപ്പൊടി സഹായിക്കും. എല്ലാ വീടുകളിലും വളരെ സുലഭമായി ലഭിക്കുന്ന കാപ്പിപ്പൊടി ചർമ്മത്തിന് ഏറെ നല്ലതാണ്. ചർമ്മത്തിനായി പലതരത്തിലുള്ള കോഫി മാസ്കുകൾ വിപണിയിൽ ലഭ്യമാണ്. ചർമ്മത്തിലെ അഴുക്കും അതുപോലെ മൃതകോശങ്ങളെയും നീക്കാൻ കാപ്പിപ്പൊടി ഏറെ നല്ലതാണ്. ഫേസ് മാസ്ക് തയ്യാറാക്കാനായിട്ട് നാലാമത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ്. എല്ലാ വീടുകളിലെയും അടുക്കളയിൽ കാണപ്പെടുന്നതാണ് കടലമാവ്. പലഹാരം തയ്യാറാക്കാൻ ഏറെ നല്ലതാണ് കടലമാവ്. അതുപോലെ തന്നെ ചർമ്മ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ കടലമാവ് ഏറെ നല്ലതാണ്. നിറമില്ലായ്മയും വരണ്ട ചർമ്മവും ഉള്ളവർക്ക് കടലമാവ് ഉപയോഗിക്കാവുന്നതാണ്. ചർമ്മത്തിൻ്റെ കരുവാളിപ്പ് മാറ്റി നല്ല തിളക്കം കിട്ടാൻ കടലമാവ് ഏറെ സഹായിക്കും. മുഖക്കുരുവിന് പരിഹാരം നൽകാനും കടലമാവ് ഏറെ നല്ലതാണ്. ഇനി ഈ ഫേസ് മാസ്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി, ഒരു ടീസ്പൂൺ കടലമാവ്, ഒരു തുള്ളി മഞ്ഞൾ എന്നിവയിലേക്ക് കറ്റാർവാഴയുടെ ജെല്ല് അരച്ച നീര് കൂടി ചേർക്കുക. പേസ്റ്റ് രൂപത്തിലാക്കിയ ഈ മിശ്രിതം മുഖത്ത് പുരട്ടിയ ശേഷം 15 മുതൽ 20 മിനിറ്റ് വരെ വെക്കുക. ഉണങ്ങിയ ശേഷം ഇത് കഴുകി വൃത്തിയാക്കാവുന്നതാണ്. ഉണങ്ങി വരുമ്പോൾ മുഖത്ത് നിന്ന് പതുക്കെ അത് സ്ക്രബ് ചെയ്ത് മാറ്റാവുന്നതാണ്. പാടുകൾ ഇല്ലാതാകാനും തിളക്കം കൂട്ടാനും അതുപോലെ ചർമ്മത്തിൻ്റെ പ്രായമാകുന്ന ലക്ഷണങ്ങൾ തടയാനും ഈ മാസ്ക് ഏറെ നല്ലതാണ്. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതിന്, ഏതൊരു ഫേസ് പാക്കോ ഫേസ് മാസ്കോ നമ്മുടെ മുഖത്ത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് നടത്തി എനിക്ക് കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേയും ബൈ, താങ്ക് യു.